വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. പാക്സ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ട്രസ് കാന്തോസ് എന്ന ഞായറാഴ്ചയിലെ വചന വിചിന്തനത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശുവിനത്രയും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 16-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിലെ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 1-6 വരെയുള്ള തിരുവചന ഭാഗത്ത് പിതാവായ ദൈവം ജെറമിയ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തിന് ഒരു ചെറിയ താക്കീത് നൽകുന്നുണ്ട്. തൻ്റെ അജഗണത്തെ സംരക്ഷിക്കാത്ത ഇടയന്മാർക്ക് ചില താക്കീതുകൾ കർത്താവ് പറയുകയാണ്. സങ്കീർത്തകൻ ഇപ്രകാരം പാടുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ആ കർത്താവിൻ്റെ വലിയ കരുണയും സംരക്ഷണവും, എപ്രകാരമാണ് തൻ്റെ അജഗണത്തെ ആ ഇടയൻ നോക്കുന്നത് എന്ന് സങ്കീർത്തകൻ ആലപിക്കുകയാണ്. 3-ാമത്തെ വായനയിൽ പ്രത്യേകിച്ച് എഫെസൊസിൻ്റെ എഫെസർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമാണ്, ആരൊക്കെയാണോ പിതാവായ ദൈവത്തിൽ നിന്നും അകന്നു പോയത് അവർ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ അവർ ദൈവത്തിലേക്ക് അടുത്തു വരുന്നുവെന്ന്. ഇന്നത്തെ വചനഭാഗം ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ എത്തിപ്പെട്ടേക്കാവുന്ന 3 സ്ഥലങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദ്യമായി ഒരു വിജനസ്ഥലം. അതുവരെയും ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം മാറ്റിവെച്ച് തൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ മാത്രമായി ചിലവഴിക്കപ്പെടുന്ന സമയം. ഈശോയ്ക്കും ശിഷ്യന്മാർക്കും അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ പോലും സമയം ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് അവരെ വിജനതയിലേക്ക് ക്ഷണിക്കുകയാണ്. അവരുടേത് മാത്രമായ ഒരു സ്വകാര്യ സ്ഥലം, പിതാവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ, തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അല്പം ഒന്ന് വിശ്രമിക്കുവാൻ, തനിക്ക് ഏറെ പ്രിയപ്പെട്ട തൻ്റെ ശിഷ്യന്മാരുമായി ഒന്ന് സ്നേഹം പങ്കിടുവാൻ, ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കായി ശക്തി സംഭരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ, ഒരു വിജനത തങ്ങൾക്ക് ആവശ്യമാണ് എന്ന് ക്രിസ്തു മനസ്സിലാക്കുകയാണ്. നമുക്കും ആവശ്യമുണ്ട് ഇങ്ങനെയൊരു ഒരു പ്രൈവറ്റ് സ്പേസ്. രണ്ടാമതായിട്ടുള്ള കാര്യമാണ് വഞ്ചി. വഞ്ചി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജീവിതത്തിൽ നമ്മളെല്ലാവരെയും അപകടപ്പെടുത്തിയേക്കാവുന്ന ഒരു ലോകം നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ പ്രതീക്ഷയോടെയുള്ള ഒരു കാത്തിരിപ്പാണ് തീരമണയുന്നത് വരെ എന്നുള്ള വലിയ യാഥാർത്ഥ്യം. നമ്മുടെയൊക്കെയോ ജീവിതയാത്രയിൽ സഹനങ്ങളുണ്ടാകാം, കൈപ്പേറിയ നിമിഷങ്ങളുണ്ടാകാം, പ്രക്ഷുബ്ധതയേറിയിരിക്കാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് പോലും മനസ്സിലാകാതെ മരവിച്ച് നിന്ന് പോയേക്കാം. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, നമ്മളെല്ലാവരും തീരമണയുവാനുള്ള യാത്രയിലാണ് എന്ന്. അതാണ് ആ വഞ്ചി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി 3-ാമത്തെ ഒരു കാര്യമാണ് കര, അനുകമ്പയുടെ ഒരു തീരം. ഇടയൻ്റെ കരുതലേൽക്കുവാൻ കാത്തു നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഇടയന്മാരായി കടന്നു ചെല്ലേണ്ടവരാണ് ഓരോ ക്രിസ്തു ശിഷ്യനും. ക്രിസ്തു നമ്മെ ഏൽപ്പിച്ച ആ സ്നേഹത്തിൻ്റെ ആ വലിയ ദൗത്യം പരസ്പരം പങ്കിടേണ്ടവരാണ് നാം ഓരോരുത്തരും. അവരൻ്റെ വേദന, അവരനുഭവിക്കുന്ന തീവ്രതയോടെ സ്വമനസ്സുകളിൽ
സ്വീകരിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് അനുകമ്പ എന്ന് പറയുന്നത്, അവരുടെ വേദനകളെ സ്വന്തം വേദനകളാക്കി നാം സ്വീകരിക്കുമ്പോഴാണ് ആ ഒരു അനുകമ്പയുള്ളവരായിട്ടൊക്കെ നാം മാറുക. അതെ, നാം ഇങ്ങനെയൊരു തീരെ മണയേണ്ടവരാണ്. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ വിജനതയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം ആയിരിക്കാം. ജീവിതത്തിൻ്റെ അപ്രതീക്ഷിതവും പ്രതികൂലവുമായ സന്ദർഭങ്ങളെ വഞ്ചിത്തുഴയുന്ന ലാഘവത്തോടെ നമുക്ക് നേരിടാം. സ്നേഹത്തിൻ്റെ മാധുര്യം പരസ്പരം പകർന്നു നൽകി അനുകമ്പയുടെ തീരം നമുക്ക് സ്വന്തമാക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.